ഹലോ, ഞാൻ തോമാച്ചൻ. നിന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പാണ്. നമ്മൾ പോത്തിന് വിരയുടെ മരുന്ന് കൊടുക്കും. അപ്പോൾ 6 മാസം 3 മാസം അങ്ങനെ ഞാൻ നേരെ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില പോത്തുകൾക്ക് വിര മരുന്ന് കൊടുത്താലും ഇപ്പോൾ വിരയുടെ സിംറ്റംസ് അല്ലെങ്കിൽ തീറ്റ എടുക്കണത് കുറവ്, കണ്ണിൽ നിന്ന് വെള്ളം വരും, ഇങ്ങനെയുള്ള വിരയുടെ സിംറ്റംസ് അതിന് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഒത്തിരി പേർക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ അവർ ഡോക്ടറെ പോയി കാണും, അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് ഓടി തന്നെ പറഞ്ഞാൽ ഡോക്ടറെ പോയി കാണുന്നതിന് മുമ്പ് ചെയ്യാവുന്നൊരു പ്രതിവിധിയുണ്ട്. ഈ വിര കൂടുതലുള്ളത് കൊണ്ട് പോത്തുകൾ നന്നാവാതെ ഇരിക്കും, ശരീരം നന്നാവാതെ ഇരിക്കും. എന്ത് കഴിച്ചിട്ട് മരണം വയ്ക്കുന്നില്ല, ഒത്തിരി ആഹാരം കഴിക്കുന്നുണ്ട് പോത്ത്. വേറെ കുഴപ്പമൊന്നുമില്ല, പോത്ത് നന്നാവുന്നില്ല. അത് ജെൻസിൻ്റെ കൊണ്ടുള്ള വലിപ്പക്കൂടുതൽ വരാതിരിക്കുന്നത് മാത്രമല്ലാതെ ഈ ആഹാരം എന്തോരം കഴിച്ചാലും നന്നാകാത്ത പോത്തുകളുണ്ട്. അത് ഈ വിര അതിൻ്റെ ഉള്ളിൽ വേറെ ടൈപ്പ് വിരകളുള്ളതാണ്. നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യം നമുക്ക് ആദ്യമായിട്ട് വളർത്തുന്നവർക്കാണ് കേട്ടോ, അതല്ലാത്തവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിതിന് ചെയ്യുന്നത് എൻ്റെ മോഷൻ ചാണകം ടെസ്റ്റ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്ന് വിര മരുന്ന് കൊടുത്തിട്ട് നന്നാവുന്നില്ല, ഇങ്ങനെ സിംറ്റം ഉണ്ടെന്ന് അവർ ഇതൊക്കെ തന്നെ പറയുള്ളൂ. അപ്പോൾ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലിലും ചാണകം ടെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ തിരക്കുക. ഈ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിലായിരിക്കും സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത്, ഇനി അതല്ലാത്തടത്തൊക്കെ ചിലടത്ത് കാണും. അപ്പോൾ നമ്മൾ അടുത്ത ഏറ്റവും അടുത്ത വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുക ഇതിൻ്റെ ചാണകം ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്. അവിടെ നമ്മൾ കൊണ്ട് കൊടുത്ത് അവരോട് പറയുക ഇതിന് വിരയുടെ കൊടുത്തിട്ട് ശരിയാവുന്നില്ല, അപ്പോൾ ഞാൻ എന്നെ വിരയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പറയുക. അപ്പോൾ അവരതിനകത്ത് നമ്മുടെ ഈ ആൽബൻസ്റ്റോൾ പോലെയുള്ള വിര മരുന്ന് കൊടുത്തിട്ട് പോകാത്ത വിരകളെ കണ്ടുപിടിക്കുകയും നമ്മളത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയ വിര മരുന്ന് തരും. അതോടെ ആ പോത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും. അതല്ലെങ്കിൽ നമ്മൾ പിന്നെയും വിര മരുന്ന് കൊടുത്ത് വിര മരുന്ന് കൂടുതൽ കൊടുക്കുമ്പോൾ ഡോസ് കൂടും, അപ്പോൾ അത് തളർന്നു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ചാടി കയറി വിര പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വിര മരുന്ന് കൊടുക്കരുത്. അത് ഡോസ് കൂടി അതിനേക്കാളും മാരക പ്രശ്നങ്ങളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ താങ്ക്സ്.